നമസ്കാരം. നല്ലൊരു തക്കലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്കയും പിന്നെ ചെറുപയറ് പരിപ്പും കൂടിയിട്ടൊരു കറിയാണെന്ന് കാണിക്കുന്നത്. പുളിയില്ലാത്ത കൂട്ടാനാണ്. എരിവ് വേണമെങ്കിൽ എരിവ് കൂട്ടാം, പെരുള്ള കൂട്ടാനാവും. ഓത് മൂത്തും വെണ്ടയ്ക്ക. എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, എനിക്കൊരു പുതിയ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എവിടുന്ന് അറിയാം, കോഴിക്കോട് നിന്നാണ്. നല്ല പ്രായമുള്ള ഒരു അമ്മയാണ് കേട്ടോ സ്റ്റുഡൻറ്റ്. അവർ ടെറസിൽ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കാണ് ഇത്ര നല്ല അസല വെണ്ടയ്ക്ക കേട്ടോ. നല്ല എന്താ പറയുക, ചില വെണ്ടയ്ക്ക് കെമ്പിക്കുമ്പോൾ ഒരു വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർക്കാണ് അത് അറിയുക. വെണ്ടയ്ക്കൊക്കെ ഒരു പ്രത്യേക വാസനയുണ്ട്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം വെണ്ടയ്ക്ക. സാമ്പാറിലിട്ടാലും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ആ നല്ല വാസന വരുന്ന ഒരു വെണ്ടയ്ക്ക. ചില വെണ്ടയ്ക്കൊക്കെ ആ ഒരു വാസന ഉണ്ടാവാറില്ല കേട്ടോ. അതെന്താ കാരണം അറിയില്ല. എന്തായാലും വെണ്ടയ്ക്കയും ചെറുപയർ പരിപ്പും ഉള്ളിയും കൂടിയിട്ട് ഒരു കറിയാണ്. അപ്പൊ ഇത് നമുക്ക് മുളകില്ലാണ്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. കുറച്ചൊരു ഉശിരും പുളിയൊക്കെ വേണം, അല്ല ഉശിരു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടാൽ മതി. അല്ലാണ്ട് മറ്റേ മുളക് പൊടി ഉണ്ടാവും കേട്ടോ. അപ്പൊ നൈസായിട്ട് നുറുക്കാം, മാക്സിമം നൈസായിട്ട്. സരസ് വന്നിട്ടില്ല ഇനി. സരസുവിന് പനിയാണ്, മാറിയിട്ടില്ല പാവം. കുറച്ച് ദിവസമായി പനിയിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്, പനി സരസുവിനായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട്. രണ്ട് മൂന്ന് സരസുവിന് ഫംഗ്ഷൻസും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടിയൊരു യാത്രയുണ്ടായി. സരസു ഒക്കെ കൂടെ അങ്ങോട്ട് വയ്യാതെ ഈ ഭാവത്തിന്. അവൾക്ക് ആ തൈറോയിഡ് വന്നേ പിന്നെ ആരോഗ്യം ഇത്തിരി പ്രശ്നമാണ്. അപ്പൊ ഈ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാതെ നിർത്തിയുള്ളൂ. ഇവിടെ ഞാൻ മാക്സിമം ഞാൻ പണിയൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പറ്റണ പോലെ അടിച്ചോരി തുടച്ചാൽ മതി പറയും. അടിച്ചോരി തുടച്ചില്ലെങ്കിൽ സാരമില്ല, ആരും ഒന്നും പറയില്ല. ഇനി പറ്റാത്ത ദിവസം നമുക്ക് വേറെ ആരെങ്കിലും വിളിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും അവനോണ്ട് വയ്യായ അവനോ തന്നെ അനുഭവിച്ചാലേ പറ്റുള്ളൂ. ഇത് രണ്ടും ഒപ്പാണ് വഴറ്റണ കേട്ടോ. വെണ്ടയ്ക്കയും വലിയ ഉള്ളി. വലിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുത്താൽ, ചെറിയ ഉള്ളി എടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആണ്. ഇവൻ്റെ അത് നടക്കില്ല. ചെറിയ ഉള്ളി നേരെയാക്കി ഈ പറഞ്ഞ പോലെ സരസും ഇല്ലാത്ത കാരണം ചെറിയ ഉള്ളി നേരെയാക്കല് നല്ല മടിയാണ്, നടക്കില്ല. അപ്പൊ വലിയ ഉള്ളി തന്നെയാണ് എടുക്കണം. ചെറുതാക്കി നമ്മൾ അരിയണം. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേ ഒരു നമ്മൾ സാധാരണ ചിലപ്പോ ഒരു രസമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒപ്പിക്കുന്ന ദിവസം എല്ലാ ഗസ്റ്റും കയറി വന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പൊ വെണ്ടയ്ക്ക ഉണ്ടാവണം നമ്മുടെ വീട്ടില്. ഇനി ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ മറ്റേ പരിപ്പ് ഉപയോഗിക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ ചെറുപയർ പരിപ്പാണ് ഇതിന് നല്ല ടേസ്റ്റ്. വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ ഞാൻ മിക്സ് ചെയ്തു ഇതില്. അപ്പൊ ഇതില് വെണ്ടയ്ക്കാണ് മുന്തി നിൽക്കേണ്ടത് കേട്ടോ. ഉള്ളിയല്ല, ഉള്ളി മുന്തി നിന്നാൽ അതിന്റെ സ്വാദാണ് വരിക, അത് പറ്റില്ല. അപ്പൊ ഞാൻ ഇതൊരു വലിയ ഉള്ളി എടുത്താകും. അതിന്റെ പകുതി ആണ് വെച്ചത്. ഇപ്പൊ ആ ടീച്ചർ കൊടുന്നത് തന്നെയാണ് എനിക്ക് കുറച്ച് എന്താ പറയാ വഴുതനങ്ങ അവർ കൊടുന്നുണ്ട്. ഇന്നിപ്പോ അതുകൊണ്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കണം. കൂട്ടാനല്ല, ഫ്രൈ പോലെ പൊരിച്ചുണ്ടാക്കണം. അപ്പൊ എനിക്ക് എടുക്കാം ഇത്. അയ്യോ, കണ്ണില് വെള്ളം വരുന്ന ഉള്ളി. അപ്പൊ ഞാൻ അടുത്ത പണി നോക്കട്ടെ കേട്ടോ. ചെറുപയർ വരിപ്പ് ഞാൻ വേവിച്ചിരിക്കണം കേട്ടോ. കൂട്ടം നല്ല ഒന്നിങ്ങനെ ഗ്രേവി ടൈപ്പ് തന്നെയാണ് വരേണ്ടത്. വല്ലാണ്ട് ഇങ്ങനെ കട്ട കുത്തി അതിന് ടേസ്റ്റ് ഇല്ല. എന്താ വെച്ചാൽ വെണ്ടയ്ക്ക വേണ്ട, വെണ്ടയ്ക്കയ്ക്ക് ഓൾറെഡി ഒരു കൊഴുപ്പുണ്ട്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. ചെറുപയർ വരിപ്പും കൂടി ആവേണ്ട കൂടുതൽ അത് ഇങ്ങനെ കട്ട കട്ട കട്ടയ കൂട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്നേക്കാൾ പ്രായമുള്ള അമ്മമാർക്കോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള മക്കൾക്കും ഇതൊക്കെ അറിയണ്ടാവും. പക്ഷെ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അയ്യോ ചേച്ചി അല്ലെങ്കിൽ അയ്യോ ആൻറ്റി, ഞാനിത് ചെറുപയർ പരിപ്പ് വെച്ചു കട്ട കുത്തി ആകതായി എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത് കേട്ടോ. അപ്പൊ ചെറുപയർ പരിപ്പ് വെക്കുമ്പോൾ മറ്റേ പരിപ്പ് പോലെയല്ല, പെട്ടെന്ന് ഒന്നും കൂടി കട്ടയാവും അത് വേവിച്ചു വരുമ്പോൾ. അപ്പോൾ അതേമാതിരി കൂട്ടം വെച്ചു വരുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ തിക്കാവും. അപ്പൊ അതിനനുസരിച്ച് വെള്ളപ്പം ഒന്നുമില്ലെങ്കിൽ തിളച്ച വെള്ളം കൂട്ടിയാലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഇനി വഴറ്റട്ടെ. വഴറ്റൽ ഒരു വലിയ പ്രൊസീജർ തന്നെ. കുറച്ച് നേരം വഴറ്റാൻ കുറച്ച് നേരം വേണം. കട്ടിയുള്ള ചട്ടി എടുക്കണം. മണ്ണിന്റെ ചട്ടി വേണ്ട, അതിനേക്കാൾ നല്ലത് ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ ഇപ്പൊ നോൺ സ്റ്റിക്ക് വെച്ചാൽ നോൺ സ്റ്റിക്ക്. ഞാൻ നോൺ സ്റ്റിക്ക് പറയണ ആളല്ല. അപ്പൊ ഇരുമ്പിന്റെ ചട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതില് അല്ലെങ്കിൽ സ്റ്റീല്, സ്റ്റീലാകുമ്പോ പെട്ടെന്ന് പുകയും. ഓക്കെ, അപ്പൊ ഞാൻ അത് കഴിട്ടെ കേട്ടോ. ചട്ടി ചൂടായി, വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ. നല്ലോണം ഒഴിക്കണം കേട്ടോ. എണ്ണ ഇത്തിരി വേണ്ട ഒരു കൂട്ടാനാണ്, അല്ലെങ്കിൽ ആ വെണ്ടയ്ക്ക വഴന്ന് കിട്ടില്ല. ഞാൻ ഒറ്റ കൈ കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. എന്താ അറിയോ, സരസില്ലാത്ത കാരണം വീഡിയോ എടുക്കാൻ ആളില്ല. പിന്നെ ഞാനിത് അറിയാണ്ട് എന്തോ ആദ്യം എടുത്തപ്പോൾ കുത്തനെ വെച്ചു പോയി മൊബൈലേ. അപ്പം ഞാൻ അങ്ങനെ തന്നെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാ നമുക്കതിൽ കുറച്ച് ജീരകം പൊട്ടിക്കാം കേട്ടോ. ജീരകം ഇഷ്ടമില്ലാത്തവർ അതിടണ്ട.
ജീരകമില്ലാണ്ട് വെറുതെ വെട്ടിയാലും മതി. പക്ഷെ ജീരകം ഇഷ്ടമുള്ളവർക്ക് ഒരു ജീരകം പൊട്ടിയ സ്വാദ് നല്ല ഇഷ്ടാവും. ഒന്നങ്ങടെ മൂത്തോട്ടെ ജീരകം, എത്ര മതി ജീരകം മൂത്തു. ഞാനിതാ ഉണ്ടക്കി അരിക്ക ഇട്ടെ കേട്ടോ. ഉണ്ടക്കി ഉള്ളി ഒപ്പാണ് ഇടുന്നത്. പിന്നെ പോരെങ്കിൽ അപ്പോൾ കൂട്ടാനും മിക്സ് ചെയ്തിട്ട് അല്ല പരിപ്പിൽ മിക്സ് ചെയ്തിട്ടേ അപ്പോൾ അതി ഇടാം കേട്ടോ. അടച്ച് വെക്കണ്ട കേട്ടോ, അടച്ച് വെക്കാണ്ട് ഇങ്ങനെ മഴന്ന് വരട്ടെ. ഞാനേ അച്ഛൻ വിളിച്ചു, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് പോയി. അപ്പോൾ ചിലരും മൂക്ക് നേറിയായി, ശരിക്കും ഒരേ മൂക്ക് വരണം കേട്ടോ. ഇടയിൽ കണ്ടോ ചിലർ പച്ച കിടക്കണ, അത് വരാൻ പാടില്ല. സാധാരണ അച്ഛൻ ഇങ്ങനെ ഈ നേരത്തെ വിളിക്കൽ ലൈറ്റൊന്നും ഇടുക എന്നൊക്കെ പറയാനാണ്, ഫാൻ ഇടുക എന്നൊക്കെ പറയാനാണ്. അപ്പോൾ അതാണ് വിചാരിച്ചത് ബാത്റൂം പോകാനായിരുന്നു. അപ്പം ഇല്ലായിരിക്കാം, കുഴപ്പമില്ല, ഉണ്ടാവില്ല. എന്തായാലും ഒരു വിധമൊക്കെ വഴന്നു. ഇനി നമുക്കതിലേ ക്രഷ്ഡ് മുളക് ഇടാം, ചതച്ച മുളക് ഇടാം, പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി, മുളക് എരിവിന് പാകത്തിന് കേട്ടോ. ഇനി മുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മതിയല്ലേ, എരിവുണ്ട് കുറച്ച്. മുളക് ഇട്ടില്ല. ഇപ്പോൾ കുട്ടികൾക്ക് വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ, ചില കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ, മിക്കവാറും കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ വെണ്ടയ്ക്ക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എരിവില്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കാം. അതായി ഒന്ന് മൂത്തു, നല്ലോണം നല്ല മൂത്ത വാസന വരുന്നുണ്ട്. ഇനി എന്ത് ചോദിച്ചാൽ ഇതിനോട് മാറ്റി വയ്ക്കും. ഇത് ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ വേവിച്ചത്, ചെറുപയർ പരിപ്പാണ്. അപ്പോൾ അത് ഞാൻ അടുപ്പത്തേക്ക് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ, കുറച്ച് നേരമായി വേവിച്ച് വെച്ചിട്ട്. മുഴുവൻ വേണം തോന്നണില്ല, അത്ര മതി. നല്ല കത്താം. ഇതുവരെ നമ്മൾ ഈ വെണ്ടയ്ക്ക് വഴട്ടുമ്പോൾ തീ വല്ലാണ്ട് വേണ്ട കേട്ടോ, കുറച്ചിട്ടാണ് വഴട്ടാൻ നല്ലത്. അതൊന്ന് നല്ലോണം തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ കൂട്ട് അതിലേക്ക് കണ്ടിടും, അത്രേ ഉള്ളൂ പണി. അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്, പെട്ടെന്ന് വറ്റിട്ടോ ചെറുപയർ പരിപ്പിന് വെള്ളം. ഞാൻ ഓരോ വെക്കൽസ് കട്ടിട്ടാ പോണം, അവിടെ വെച്ചാണ് വീട്ടിലിരിക്കാം. ഞാൻ തിരിക്കിട്ടു. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് കൂട്ടാം. കൂടി ഉപ്പിടേതും തന്നെയാണ് തോന്നണത്. കൂട്ടാൻ റെഡി ആയിട്ടോ. അല്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർക്കും കൂടി ഇഷ്ടാവും. അപ്പൊ ഉപ്പിണ്ട നോക്കിട്ടല്ല, എന്റെ അതിലും കൂടി ഉപ്പിട്ടുണ്ട്. എന്തുണ്ടാവും അറിയില്ല, അധികം ആവണമാവോ, അതിൻ്റെ സ്വഭാവമുണ്ട്. എന്നിട്ടാണ്ട് അധികമാവും. ഇനി അത് വാങ്ങുക കേട്ടോ. അത്ര തന്നെ വെണ്ടും ഇങ്ങനെ തിളച്ചാ ഉപ്പാണി പിടിച്ചാ വാങ്ങാം. അപ്പതാ ഇപ്പൊ കണ്ടാൽ ഇത് വെള്ളം ഇനി കൂട്ടേണ്ടതിലും തോന്നുന്നില്ല. നല്ല അത്യാവശ്യത്തിന് ബാധ, ചിലപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഉറയ്ക്കും. അപ്പോൾ ഞാൻ എന്താ പതിവ് വെച്ചാൽ തിളപ്പിച്ച വെള്ളം റെഡിയാക്കി വയ്ക്കും. ഞാനത് വാങ്ങാൻ പോവുകയാണേ. കൂട്ടാൻ റെഡിയായി. നല്ല ഇപ്പോൾ വെള്ളമൊക്കെ നല്ല പാകാണെങ്കിൽ ഇത് പട്ടയാവും തോന്നുന്നില്ല. നോക്കാം എന്താണ്ടാവുന്നല്ലേ, തോന്നുന്നില്ല. നോക്കട്ടെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.